In nomine Patris et Filii et Spiritus Sancti. Amen. Ave Maria. 1884 മഹാനായ ലിയോ 13-ാമൻ മാർപ്പാപ്പ. മഹാനായ ലിയോ 13-ാമൻ മാർപ്പാപ്പ. ലിയോ മാർപ്പാപ്പയെ പറയാം ലിയോ ദ ഗ്രേറ്റ് എന്ന് പറയാം. കാരണം ആൾ ഫ്രീമാസനെതിരെയൊക്കെ ആദ്യമായിട്ട് ഒരു ചാക്രിക ലേഖനമൊക്കെ ഇറക്കിയ ആളാണ്. ചരിത്ര സംഭവമാണ് അതൊക്കെ. അപ്പം ഈ മാർപ്പാപ്പയ്ക്ക് ഒരു ദിവസം തൻ്റെ പ്രൈവറ്റ് ചാപ്പലിൽ കുർബാന അർപ്പിച്ച് കഴിഞ്ഞ സമയത്ത് ഒരു ദിവ്യാനുഭൂതി, ദിവ്യ ദർശനം ഉണ്ടാവുകയാണ്. ആ ദർശനത്തിൽ സാത്താൻ പിതാവായ ദൈവത്തെ സമീപിക്കുന്നതും വെല്ലുവിളിച്ചവൻ പറയാണ്, നിൻ്റെ സഭയെ ഞാൻ തകർക്കും, എനിക്ക് കുറച്ച് ശക്തിയും കൂടിയും കുറച്ച് സമയം കൂടി തന്നാൽ ഞാൻ എന്ത് ചെയ്യും, നിൻ്റെ സഭയെ ഞാൻ തകർക്കും എന്ന് പറയാണ്. വെല്ലുവിളിച്ചുകൊണ്ട് പറയാണ്, എനിക്ക് കുറച്ചും കൂടി സമയവും ഒരു ഇച്ചിരി കൂടി ശക്തി നീ എനിക്ക് തരാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, കുറച്ചും കൂടി ശക്തി തരാണെങ്കിൽ ഞാൻ സഭയെ തകർക്കും. ഇപ്പം നിങ്ങൾ ചോദിക്കും എന്തിനാ ദൈവം കൊടുത്തതെന്നൊക്കെ ചോദിക്കും. ഇതൊക്കെ നിങ്ങൾ ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ ദൈവത്തോട് നേരിട്ട് ചോദിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇങ്ങനെ നിങ്ങൾ കടിച്ച് ചവച്ച് അരച്ച് തന്നാണ്ട് നിങ്ങളിന്നും കടിച്ച് ചവക്കി ഇച്ചിരി കുറച്ചൊന്ന് അധ്വാനിച്ചൊന്ന് കണ്ടുപിടിക്കണം. എല്ലാ കാര്യങ്ങളും ബ്രദറെ കൊണ്ട് ചവപ്പിക്കരുത് കേട്ടോ. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, യേശുവേ നന്ദി. അങ്ങനെ ദൈവം പറയും, നിനക്ക് ഇഷ്ടമുള്ള ശക്തി ഉണ്ടല്ലോ, കുറച്ചും കൂടി ശക്തി ആയിക്കോട്ടെ. അപ്പോൾ എത്ര സമയം വേണം എന്ന് ചോദിച്ചപ്പോൾ അവൻ ചോദിക്കുക 75 to 100 years, 100 വർഷമാണ്. 75 മുതൽ 100 വർഷമാണ് അവൻ ചോദിക്കുക. അങ്ങനെ പിതാവായ ദൈവം അത് അനുവദിക്കുന്നു. അങ്ങനെ ആ ദിവ്യ അനുഭൂതിയിൽ നിന്നും ലിയോ 13-ാമൻ മാർപ്പാപ്പ തിരിച്ചു വന്ന് ഉടനെ തൻ്റെ ഓഫീസിൽ, പ്രൈവറ്റ് ചാപ്പലിലാണ് ആൾ കുർബാന അർപ്പിച്ചപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്. അതൊക്കെ രേഖയിലുള്ളതാണ്, നിങ്ങൾക്ക് നെറ്റിലൊക്കെ സെർച്ച് ചെയ്തേ കിട്ടും, വത്തിക്കാൻ ഡോട്ടിലൊക്കെ കിട്ടുന്നതാണത്. അവിടെ നിന്ന് ഉടനെ രചിച്ച പ്രാർത്ഥനയാണ് മിഖായലിൻ്റെ പ്രാർത്ഥന. നിങ്ങൾക്ക് ഞാൻ അതിൻ്റെ പൂർണ്ണ രൂപം. നമ്മളുടെ ഇടയിൽ ഒരു തെറ്റിദ്ധാരണയുണ്ട്, അത് വിശ്വാസികൾക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്ന്. ഇത് വിശ്വാസികൾക്ക് ഉപയോഗിക്കാവുന്ന ട്രാൻസ്ലേഷനാണ് നിങ്ങളുടെ കയ്യിലുള്ളത്. അതിലേക്ക് എഴുതിയിട്ടുണ്ട് ആ പ്രാർത്ഥന നിങ്ങൾക്ക് തന്നത് മതി കേട്ടോ. അതല്ലേ പറഞ്ഞു, നിങ്ങൾക്ക് തന്ന പ്രാർത്ഥന തന്നെ തന്നേ, അത് വായിക്കുക. അതിനകത്ത് എഴുതിയിട്ടുണ്ട്, വിശ്വാസി മാർപ്പാപ്പ പറഞ്ഞിട്ടുണ്ട് വിശ്വാസികളോട് ഇത് ഇന്ന ഇന്ന പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങളത് സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ. അതിനകത്ത് എഴുതിയിട്ടുണ്ടെന്ന്, മാർപ്പാപ്പ പറഞ്ഞേക്കാൾ വലുതുണ്ടോ? മാർപ്പാപ്പ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, അത് വായിച്ചില്ല എൻ്റെ തുടക്കം, ഞാൻ തന്നത് അതാണ്. മാർപ്പാപ്പ പറഞ്ഞത് വിശ്വാസികളോട് ഉപയോഗിക്കാനാണ്. വൈദികർ പ്രാർത്ഥിപ്പിക്കുമ്പോൾ അവർ പറയും എൻ്റെ പൗരോഹിത്യ അധികാരം ഉപയോഗിച്ച് ചെല്ലുന്നു. നമുക്ക് നമ്മൾ ആ അത് ബ്രാക്കറ്റിട്ടുള്ള അത് നമ്മൾ ഉപയോഗിക്കരുത്, അത്രേ ഉള്ളൂ കേട്ടോ. പ്രൈസ് ദ ലോർഡ് എഴുതിയിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും. ഇത് വിശ്വാസികൾ ഉപയോഗിക്കേണ്ട ട്രാൻസ്ലേഷനാണ് കേട്ടോ ഇത്. അതുകൊണ്ട് അതുകൊണ്ടാണ് അവിടെ ബ്രാക്കറ്റിൽ. നമ്മൾ വൈദികരുടെ അധികാരം ഉപയോഗിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ പാടില്ല. നമ്മൾ നമ്മുടെ മാമോദിസായിലുള്ള റോയൽ പ്രീസ്റ്റ്ഹുഡ്, രാജകീയ പൗരോഹിത്യ അധികാരം ഉപയോഗിച്ചാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്.